കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മാലിന്യ നിർമാർജ്ജന മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഇരുമ്പിലിയം പഞ്ചായത്തിന്റെ 2024-25 വർഷത്തിലെ ബഡ്ജറ്റ് ഇരുമ്പിലിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അവതരിപ്പിച്ചത്. 357,15,44,287 രൂപ വരവും 36,38,37,000 രൂപ ചിലവും 77,07,287 രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലെ 64-ാം ബജറ്റും ഈ ഭരണസമിതിയുടെ 4-ാം വാർഷിക ബജറ്റും അവതരിപ്പിക്കുമ്പോൾ നിലവിലുള്ള അവസ്ഥകൾ യാഥാർത്ഥ്യ ബോധത്തോടെ വിശകലനം ചെയ്ത് തദനുസൃതമായി പുതിയ കാലത്തേക്ക് കരുതലയോടെയുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഏറെ ശ്രദ്ധയോടെയുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് ആമുഖമാക്കട്ടെ. പഞ്ചായത്തിന്റെ നിഖില മേഖലകളിലും സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യം വെക്കുന്ന പുതിയൊരു വാർഷിക ബജറ്റ് കൂടി സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചായത്ത് പിന്നിട്ട നാൾവഴികളിലേക്കും മുന്നേ പ്രഖ്യാപിച്ച വികസന പദ്ധതികളേക്കും ഒരെത്തിനോട്ടം നടത്തുന്നത് ഉചിതമായിരിക്കും. കാലാനുസൃതമായ മാതൃകാ പദ്ധതികളും കായിക രംഗത്തെ കാലേക്കൂട്ടിയുള്ള പരിശീലന രീതികളും ആരോഗ്യ ശുചിത്വ മേഖലയിലെ ശക്തമായ ഇടപെടലുകളും മാലിന്യമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള വകയിരുത്തലുകളും ഈ ബജറ്റിന്റെ സവിശേഷതകളായിരിക്കും. കാർഷിക മേഖലയിൽ നിലവിലുള്ള പദ്ധതികൾക്ക് പുറമെ കർഷകരുടെ സാമ്പത്തിക ഉന്നമനവും കാർഷിക വിളകളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനടക്കമുള്ള പദ്ധതികൾക്ക് പ്രത്യേകം ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ് ബജറ്റ്. ആരോഗ്യമേഖലയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള ബൃഹത് പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മാലിന്യമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അതിനൂതന പദ്ധതികൾക്ക് വേണ്ടിയുള്ള നീക്കിയിരുപ്പും ബജറ്റിൽ പ്രത്യേകതയാണ്. കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മാലിന്യ നിർമാർജ്ജന മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള 2024-25 വർഷത്തേക്കുള്ള ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇല്ലായ്മകളുടെയും വെല്ലായ്മകളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഫണ്ട് വെട്ടിക്കുറക്കുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിൽ കിട്ടിയ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ബജറ്റ്, എല്ലാ മേഖലകൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തേക്കുള്ള ബജറ്റിൽ 37,15,44,287 രൂപയാണ് വരവ്, 36,38,37,000 രൂപ ചെലവും ഉള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലെ നിലവിലുള്ള പദ്ധതികൾക്ക് പുറമെ കാർഷിക മേഖല ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. കർഷകരായിട്ടുള്ള ആളുകൾ ആ മേഖല കൊണ്ട് ഉപജീവനം നടത്തുന്ന ഈ ഒരു മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളുടെയും ഒരു DPR തയ്യാറാക്കി കിട്ടാവുന്ന വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പദ്ധതി. വനിതാ ശിശു വികസനം, വൃദ്ധ അഗതിക്ഷേമം, ഭിന്നശേഷി ക്ഷേമം, ജലസംരക്ഷണം, റോഡുകളുടെ നിർമ്മാണം, പുനരുദ്ധാരണം, പട്ടികജാതി വികസനം, കലാകായികം, യുവജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്കും പ്രത്യേകം ഫണ്ടുകൾ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഏകദേശം 30% തുക സ്ഥിരമായി മാറ്റിവെക്കുന്ന ഇരുമ്പിളിയം പഞ്ചായത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിലേക്ക് ഒരു ചുവട് കൂടി മുന്നേറ്റം എന്നതിന് ഈ മേഖലയിൽ രൂപീകരിക്കുന്ന പദ്ധതികൾ നേർസാക്ഷികളാണ്. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ അധ്യക്ഷനായി. ഇനി ഓരോ മംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി.